ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എന്തിൻ്റെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒമ്പതാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. നോമ്പ് കൂടുന്നതിനനുസരിച്ചിട്ട് ചൂടും കൂടുതൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ചൂടാണ്, എത്ര വെള്ളം കുടിച്ചിട്ട് മതിയാവുന്നില്ല നോമ്പ് ഓർക്കുന്ന സമയത്ത്. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, ഉമ്മ നമ്മളെ വീട്ടിൻ്റെ കുറച്ചപ്പുറം തന്നെ ഒരു മാള് വന്നിട്ടുണ്ട്, ഞാൻ ഫ്രണ്ട്സുകളൊപ്പരം പോയിട്ടൊന്ന് കാണാൻ പോകുന്നുണ്ട് എന്നല്ല മോളും മോനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മയക്കാറ് പോലെ രാവിലെ കണ്ടു കേട്ടോ. ആ വെയിലൊന്നും കാണുന്നില്ല, നല്ലൊരു മയക്കാറ് പോലെ തോന്നി. എന്നിട്ട് ഞാൻ ഉപ്പാൻ്റെ പേരെ ഒന്ന് പുറത്തിറങ്ങി. അതെന്ന് വെച്ചാൽ നല്ല ചൂടല്ലേ, ദാഹം കൂടുതലാണ്, വരുമ്പോഴത്തേക്ക് ക്ഷീണം പിടിക്കുന്നല്ലേ വിചാരിച്ചിട്ട് ഉപ്പാൻ്റെ പേരെ മാളിലേക്ക് പോയി. കുറച്ചപ്പുറം തന്നെയാണ്, കുറച്ചേ ഓടേണ്ടുള്ളൂ. ചുവക്കാണ്, പുതിയ മാളാന്ന് രണ്ടാഴ്ച ആയിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഒന്ന് കയറി നോക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ കടകളൊന്നും ഇല്ല, ആകെ റെഡിമെയ്ഡ് ഷോപ്പിൻ്റെ ഒരു കടയും പിന്നെ ജെൻസിൻ്റെ ഒരു കട വേറെ, പിന്നെ ഷവർമല്ല പിസ്സേൻ്റെ ഒരു കടയും ഉണ്ട്, പിന്നെ KFC ഇത് മാത്രമേ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി കടകൾ വരണം അത്രേ. പിന്നെ ഈ റെഡിമെയ്ഡ് ഷോപ്പും ആള് കുറവാണ് എന്ന് വെച്ചാൽ അറിഞ്ഞ് വരണത്രേ ഉള്ളൂ. മക്കളിങ്ങനെ പുകയറ്റി പറയുന്ന കേട്ടിട്ടൊന്നും കാണാൻ തോന്നി, അങ്ങനെ ആഗ്രഹിച്ചിട്ട് പോയതാണ്. പിന്നെ കുറച്ച് ദൂരമൊന്നുമല്ല, തൊട്ടപ്പുറം തന്നെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയിട്ടുള്ളത്. നോമ്പിന് പിന്നെ എവിടെയും പോകാൻ തന്നെ മൂടുണ്ടാവില്ല, ക്ഷീണമല്ലേ, ഭയങ്കര ദാഹവും. അപ്പോൾ ഞാൻ അവിടെ കയറിയതിന് ശേഷം എല്ലാം റെഡിമെയ്ഡാണ്, കുട്ടികൾക്ക് പറ്റുന്നതുകൊണ്ട് ചെറിയ മക്കൾക്കും നമുക്ക് പറ്റുന്ന ചുരിദാറൊക്കെ ഉണ്ട്. തുണികളില്ല കേട്ടോ, എല്ലാം റെഡിമെയ്ഡാണ്. ഞാൻ മേടിക്കുന്നുണ്ടെങ്കിൽ തന്നെ തുണിയാണ് മേടിക്കുക, നമുക്ക് പറ്റുന്ന രീതിയിൽ അടിക്കാൻ പറ്റുന്ന. പിന്നെ ഒന്ന് കാണാൻ തോന്നിയിട്ടാണ് അവിടെ പോയത്, മേടിക്കാനല്ല, എല്ലാം കണ്ടിട്ട് മേടിക്കാമെന്ന് വിചാരിച്ച്. എല്ലാം നോമ്പിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കുന്നത് നോമ്പ് 20 കഴിഞ്ഞാലാണ്. അടിക്കാനും പെട്ടെന്ന് കഴിയുമ്പോൾ, ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സൊക്കെ അടിച്ചിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ 100 രൂപ യാസി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടിച്ചിട്ട് കിട്ടുന്നുണ്ട്, നല്ല നമുക്ക് പറ്റുന്ന രീതിയിൽ തന്നെ. അപ്പോൾ അങ്ങനെ ഞാൻ 20 കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാറ്. കുട്ടിയൊക്കെയായാലും എനക്കായാലും എല്ലോ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ അവിടെ കയറി എല്ലാം കാര്യങ്ങളും കണ്ടു. പിന്നെ കാണാനൊന്നും ഇല്ല, ആകെ റെഡിമെയ്ഡ് ഷോപ്പ് മാത്രമേ അവിടെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെ ഫാൻസി പീടിയോ അങ്ങനെ ഒന്നും ഇല്ല. അപ്പം തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എനിക്കൊന്ന് ചുവക്ക് വേറെ ഒരു കടയിലേക്ക് കൂടി പോകാനുണ്ട്, തൊട്ടപ്പുറം തന്നെയാണ്. ഇന്ന് ഞാൻ ബർഗർ ഉണ്ടാക്കണം, അപ്പോൾ അതിന് ബണ്ണും അടിക്കണം. കുട്ടിക്ക് ബർഗർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. മാളിൻ്റെ മുൻഭാഗമാണ് ഇത്. നമ്മളൊരു വണ്ടിയും കണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിർത്താനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടതിന് ശേഷം നേരെ ഇനി വീട്ടിലേക്ക് പോകണം. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്കൊരു ചെറിയൊരു ബേക്കറി കയറി, അവിടെ ബണ്ണും അടിക്കാൻ വേണ്ടി കയറിയതാണ്. അവിടെ നിന്ന് ബണ്ണും മേടിച്ചിട്ട് നേരെ ഇനി വീട്ടിലേക്ക് പോകുകയെന്ന്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ ഫീസറിൽ നിന്ന് ഇറച്ചി എടുത്തിട്ട് പുറത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്, നിസ്കരിക്കാൻ പോകണം. നിസ്കരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇറച്ചിയിലെ വെള്ളയിലൊന്ന് അലിഞ്ഞു വരുമല്ലോ. ഓരോ പാങ്ക് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നിസ്കരിച്ച് കഴിഞ്ഞാൽ കലാവില്ല. അപ്പോൾ ലോഹർ പാങ്ക് കൊടുത്ത് കഴിഞ്ഞ ഉടനെ ഞാൻ നിസ്കരിച്ചാളി. പിന്നെ അത് കുറച്ച് നിൽക്കട്ടെ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല, മടി വരും. പിന്നെ അസറിന് രണ്ടും കൂട്ടി നിസ്കരിക്കുക എന്ന് വെച്ചാൽ നല്ല മടിയാവും. അപ്പോൾ ഞാൻ ഓരോ പാങ്കിനും അങ്ങനെ നിസ്കരിച്ച് കളിയും. അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് വേണം പിന്നെ അടുക്കളയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ നോമ്പൊറുക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്നത് കുറച്ച് പരിപ്പ് വട, കുറച്ച് ഉള്ളിവട, പിന്നെ അതുപോലെ ബർഗറും. നമ്മൾ രാവിലെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കും, ഇന്ന് എന്താ വൈകിട്ട് ഉണ്ടാക്കുക, കുട്ടികൾക്ക് എന്താ നോമ്പൊറുക്കുന്നത് ഉണ്ടാക്കി കൊടുക്കുക, ഇങ്ങനെ ഒറ്റ ചിന്തയിലായിരിക്കും ഓരോ ദിവസവും. നെയ്യ് പായസം കൂടുതൽ ഉണ്ടാകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ബർഗറും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ബർഗറിനെ കുറിച്ച് നെയ്യൊന്നും വേണ്ട ആവശ്യമില്ലല്ലോ, അതാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പണി തീർക്കുകയും ചെയ്യാം. ബ്രെഡിൽ കുറച്ച് മസാല വെച്ചിട്ട് കൊടുക്കലേ വേണ്ടുള്ളൂ, അപ്പോൾ അതിനുള്ള മസാലയൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ബർഗറിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടാണ് മസാല ഉണ്ടാക്കുന്നത്. പിന്നെ ഉള്ളിവടക്ക് നമ്മൾ നീളത്തിൽ തന്നെ മുറിച്ചിട്ടുണ്ട്, എന്നാലേ ഉള്ളിവട കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ചിക്കൻ കറിയും ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ ഇല്ലാണ്ട് എൻ്റെ മോൻ കഴിക്കില്ല, ചിക്കൻ കറിയിലിട്ടൊന്നും കഴിക്കില്ലെങ്കിലും അവനക്ക് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കണം, എന്നാലേ കഴിക്കുള്ളൂ. പിന്നെ എന്തെങ്കിലും കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ മേടിച്ച് കൊടുക്കുന്നതാണ്. പിന്നെ എൻ്റെ നാട്ടിൽ എന്ന് വെച്ചാൽ വടകരയാണ്, തായങ്ങാടി. അപ്പോൾ അവിടെയുള്ള എല്ലാ മഹല്ല് കമ്മിറ്റിന്നും പിന്നെ അതേപോലെ വലിയ വലിയ പണക്കാർ സാധാരണക്കാർക്കും അതേപോലെ പാവപ്പെട്ടവർക്കും കിറ്റ് കൊടുക്കാറുണ്ട് കേട്ടോ. കിറ്റിൽ നമുക്ക് നോമ്പിന് ഫുള്ളായിട്ടും കഴിക്കേണ്ട സാധനമൊക്കെ ഉണ്ടാവും. പിന്നെ വീട്ടിൽ പിന്നെ കടയിൽപ്പിട്ട് സാധനം മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ സാധാരണക്കാർക്കും കിറ്റ് കിട്ടാറുണ്ട്. അതിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന അത്ര സാധനം
ഉണ്ടാവില്ല, കുറച്ച് സാധനം ഉണ്ടാവും, എന്നാലും കുറച്ചേ കുറച്ചേ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടാവും, കിറ്റ് കിട്ടാറുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ നോമ്പിന് അവരങ്ങനെ പട്ടിണി എടുക്കേണ്ട ആവശ്യം വരുന്നില്ല, അത്രയും സാധനം ഉണ്ടാവും. ഒരു നോമ്പിന് ഫുള്ളായിട്ട് കഴിക്കേണ്ട സാധനം അതിലുണ്ടാവും. പിന്നെ പാവപ്പെട്ട കുടുംബങ്ങളിൽ പൈസയും കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇത്ര പൈസ വെച്ചിട്ട് എന്നുള്ളതിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ അറിയുന്ന ആൾക്കാരോടെല്ലാം പറഞ്ഞു കൊടുക്കും ഇന്നിടത്തു നിന്ന് കിറ്റ് കിട്ടുന്നുണ്ടെന്ന്. അവരവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് കിറ്റ് കിട്ടും. പിന്നെ ഞാൻ എൻ്റെ നാട്ടിൽ വടകര നിൽക്കുന്നതാണെങ്കിൽ എനിക്ക് എൻ്റെ മഹല്ലി കമ്മിറ്റിയിൽ നിന്ന് സാധനമൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. രണ്ട് മഹല്ലി കമ്മിറ്റിയിൽ നിന്നും കിട്ടാറുണ്ട്. ഇവിടെ വന്നതിന് ശേഷം അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല, ഇവിടെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഞാൻ നിൽക്കുന്നിടത്തു നിന്ന് ഇതുവരെ കിറ്റ് കിട്ടിയതായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ നമ്മളെ ബർഗറിൻ്റെ മസാലയെല്ലാം സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടാൽ മതി. ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് തണുത്ത് വരട്ടെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. മല്ലിച്ചപ്പല ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇനി ചിക്കൻ കറി ഉണ്ടാക്കണം. ഇനി ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഉള്ളി, രണ്ടല്ല രണ്ടോ മൂന്നോ ഉള്ളി ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വാടിക്കട്ടുകയും ചെയ്യും. നല്ല കട്ടി ഉണ്ടാവും കറി, ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ. നമ്മൾ ചോപ്പറിലെല്ലാം ഇട്ട് കഴിഞ്ഞാൽ കറി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയായിട്ട് വരും, അല്ലെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം പോലെ ഉണ്ടാകും. അപ്പോൾ ഞാൻ ഈ ചോപ്പറിൽ ഉള്ളി മുറിച്ചിട്ട് ഉപ്പാൻ്റെ കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് അത് രണ്ട് മൂന്ന് വലിക്ക് അത് മുറിച്ചിട്ടിങ്ങനെ കിട്ടും. അപ്പോൾ ഇതാ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളി മുറിച്ചതിന് ശേഷം ഞാനിതാ ഉള്ളി വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ചിക്കൻ കറിക്കുള്ള മസാല ഒക്കെ ഇട്ടതിന് ശേഷം കുക്കറൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കന്, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനൊന്ന് കൈകൊണ്ട് പിച്ചിട്ടെടുക്കണം. നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ എന്ത് മസാല ഉണ്ടാക്കുന്ന സമയത്തും ഇതേപോലെ കൈകൊണ്ടൊന്ന് പിച്ചിട്ടെടുക്കും. എന്നാലാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. തന്നെ നമ്മളിപ്പോൾ മിക്സിയിൽ ഇട്ട് കഴിഞ്ഞാൽ പൗഡർ പോലെ ഇരിക്കും, കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ കൈകൊണ്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് വേണം മസാല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൂന്നാല് കഷ്ണം ഞാൻ എൻ്റെ മോനിക്കും വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഓൻ ഈ ചിക്കൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കുള്ളൂ, പൊരിച്ചത് മാത്രം, കറിയിലുള്ളതൊന്നും കഴിക്കാറില്ല കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇടയ്ക്ക് വന്ന് ചോദിക്കുമ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കുന്നത് വൈകിട്ട്, അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടെ വന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ കുറച്ച് പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് പുകർത്താൻ വിട്ടു, ഇപ്പോൾ ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പരിപ്പും കൂടി വെള്ളത്തിൽ പുകർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ടുണ്ടാക്കണം. രാത്രി പുട്ടും ചിക്കൻ കറിയും, ഉപ്പാക്ക് ചപ്പാത്തിയോ പൂരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം. കണ്ണുക്കാറ പുട്ടെന്ന് വെച്ചാൽ പുഴുങ്ങി കുത്തിയിട്ടാണ് അവർ പുട്ടുണ്ടാക്കുക. എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന കണ്ടിട്ട് പഠിച്ചു തന്നിട്ടാ. എൻ്റെ വടകര നാട്ടിൽ അങ്ങനെയൊന്നുമില്ല. സാധാരണ പുട്ടുപൊടി നമ്മളിപ്പോൾ മിക്സിയിൽ നിന്ന് പൊടിച്ചതോ എടുത്തിട്ട് ഒന്ന് നനച്ചിട്ട് പുട്ടുണ്ടാക്കുക ചെയ്യുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ അത് കല്ലുപോലെ ഇരിക്കും. ഇതാണെങ്കിൽ ഈ പുട്ടാണെങ്കിൽ എത്ര ടൈം വെച്ച് കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് പോലെ തന്നെ ഇരിക്കും. ഇത് നമ്മൾ കുറച്ച് പിന്നെ പുട്ടുപൊടിയിലൊന്ന് നനച്ചിട്ടെടുക്കുക, ഉപ്പും വെള്ളം ചേർത്തിട്ടൊന്ന് നനച്ചിട്ടെടുക്കുക. കൂടുതൽ നനക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ പുട്ടുണ്ടാക്കുന്ന കുറ്റിയിലിട്ടിട്ട് പുഴുങ്ങിയിട്ടെടുക്കണം. എന്നിട്ട് അതൊന്ന് പാത്രത്തിലേക്ക് കുറ്റി കുത്തി കൊടുത്തതിന് ശേഷം ഉപ്പും വെള്ളം ചേർത്ത് കൊടുക്കുക. അതാ കണ്ടല്ലേ, പുട്ടിൻ്റെ മുകളിലേക്ക് ഞാൻ ഉപ്പും വെള്ളം ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കാത്തു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ കുത്തിയ പുട്ടിങ്ങനെ വീർത്ത് വീർത്ത്. പിന്നെ നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ പുട്ടുണ്ടാക്കുന്നത് ഇതേ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ പുട്ടെങ്ങനെ ഉണ്ടാക്കുന്നത് ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. നല്ല രസമാണ് കഴിക്കാൻ വേണ്ടി. മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പുട്ട് നമ്മൾ ഈ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുക. അപ്പം തന്നെ അത് പുട്ടുപൊടി പോലെ വരും. നമ്മൾ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. എന്നിട്ട് സാധാരണ പുട്ടുപൊടി പോലെ ആയിട്ട് വരും. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ സാധാരണ എങ്ങനെ പുട്ടുണ്ടാക്കാമെന്ന് വെച്ചാൽ ആ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ പണീൻ്റെ ഇടയിൽ ഞാൻ ഉള്ളിവടേൻ്റെ മസാല ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ പരിപ്പുവടേൻ്റെ മസാലയും റെഡിയാക്കി എടുക്കുന്നുണ്ട്. പരിപ്പ് നമ്മൾ നന്നായിട്ട് ഒതുക്കിയെടുക്കാൻ പാടില്ല, അപ്പോൾ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്നൊന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. അതിൽ ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. നല്ല രസമാണ് കേട്ടോ പരിപ്പ് വട ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഉള്ളിവടയും ഞാൻ ചൂടോടെ ഉണ്ടാക്കാറ്. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ നിസ്കരിക്കാൻ പോയി, അസർവാങ് കൊടുത്തു.
അപ്പോൾ തന്നെ ഞാൻ കീഞ്ഞിട്ടില്ല കേട്ടോ. നിസ്കരിച്ച് ഒരു 5:30 പിന്നെ അടുക്കളയിലേക്ക് കയറുന്നത്. എന്നിട്ട് പരിപ്പുവടയും അതുപോലെ ഉള്ളിവടയും ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ചൂടോടെ കഴിക്കാൻ രണ്ട് ടേസ്റ്റ് ഉണ്ടാവും. തന്നെ തണുത്ത് കഴിഞ്ഞാൽ പരിപ്പുവട കറമുറ ഉണ്ടാവില്ല, എന്തോ ഒരു പയർത്ത പോലെ ഉണ്ടാവും, കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചൂടോടെ കഴിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഒരു 5:30 അടുക്കളയിലേക്ക് കയറി. പിന്നെ പെട്ടെന്ന് അങ്ങ് സമയം പോകില്ലേ, 6:42 ഇവിടെ ബാങ്കു എടുക്കാറ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ബർഗറിൻ്റെ മസാല ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പുള്ളിവടയും പരിപ്പുവടയും ഞാൻ ഉണ്ടാക്കി കയ്യാറായി. എന്നിട്ട് ഇനി ബർഗർ ഒന്ന് ആ ബണ്ണൊന്ന് ചൂടാക്കിയെടുക്കണം. നമ്മൾ ബർഗറിൻ്റെ ബണ്ണ് അങ്ങനെ തന്നെ ഉണ്ടാക്കി അതിൽ മയോണൈസ് പുരട്ടിയിട്ട് അങ്ങനെ തന്നെ മസാല വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ രസം ഉണ്ടാവില്ല. ഒന്ന് രണ്ട് സ്ലൈസ് ആയിട്ട് ബണ്ണ് മുറിച്ചിട്ടെടുത്തിട്ട് നോൺസ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ബണ്ണൊന്ന് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് വേണം മയോണൈസും അതേപോലെ തക്കാളി സോസ്. നമുക്ക് എന്തെല്ലാം സോസ് അതിൻ്റെ മുകളിൽ പുരട്ടണം എന്ന് വെച്ചാൽ കെച്ചപ്പോ തക്കാളി സോസോ അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല രസമുണ്ടാവും ബർഗർ കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഉള്ളിവടയും പരിപ്പടിയും പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബണ്ണൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം അതിൽ മയോണീസ് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പാല് വെച്ചിട്ടാണ് മയോണീസ് ഉണ്ടാക്കാറ്. പെട്ടെന്ന് കഴിയും. അപ്പോൾ മയോണീസ് പുരട്ടിയതിന് ശേഷം കുറച്ച് തക്കാളി സോസ് അതും കൂടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മസാല ഇട്ടെടുക്കാം. എന്നിട്ട് വേറെ ഒരു സ്ലൈസ് ബ്രെഡ് കൂടി എടുത്തിട്ട് വേണം കവർ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ഇതേപോലെ മയോണൈസ് പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബർഗറും അതേപോലെ ഉള്ളിവടയും പരിപ്പടിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാങ്ക് കൊടുക്കുന്നതും കാത്തു നിൽക്കണം. അപ്പോൾ ടേബിൾ മേലെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓറഞ്ച് ജ്യൂസും അടിച്ച് ഫ്രൂട്ട്സൊന്നും അങ്ങനെ കുട്ടികൾ കഴിക്കാറില്ല കേട്ടോ. ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ബാക്കി വരും. അപ്പോൾ എല്ലാം ഈത്തപ്പഴവും ബർഗറും എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ട് ടേബിൾ മേൽ വെച്ചിട്ടുണ്ട്. ബാങ്ക് കൊടുക്കുന്ന നോക്കി നിൽക്കുന്നു. അപ്പോൾ ചുറ്റുവട്ടത്തിലൊന്നും പള്ളികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാങ്ക് കൊടുക്കുന്ന കേക്കലില്ല. പക്ഷേ ബാങ്ക് കൊടുക്കുന്ന മുറ്റത്തെല്ലാം പോയി നിന്നാൽ ചെറിയ രീതിയിൽ കേക്കും. പക്ഷേ ഈ ചൂടും കൊണ്ട് മുറ്റത്തൊന്നും ഇറങ്ങിക്കൂടാല്ലോ, ഫാൻ്റെ നടുവിൽ തന്നെയാണല്ലേ ഇരിക്കുക. അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന ഞാൻ എൻ്റെ മാപ്പിളിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ഉപ്പ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഉപ്പ വിളിച്ച് പറയും, അല്ലെങ്കിൽ മാപ്പിളിൻ്റെ പെങ്ങളുടെ അടുത്ത് വിളിച്ച് ചോദിക്കും ബാങ്ക് കൊടുത്തു. അപ്പോൾ അവൾ പറഞ്ഞു പെങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോമ്പ് തുറക്കാറ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നിസ്കാരത്തിന് പോയി, പിന്നെ പ്ലേറ്റൊക്കെ മോളെ കഴുകി വെക്കും. പിന്നെ ഒരു 9:30 പിന്നെ അടുക്കളയിലേക്ക് കയറാം. എന്നിട്ട് ഭക്ഷണമൊന്നും വേണ്ട കേട്ടോ, ഉപ്പ് ഇങ്ങനെ നിർബന്ധിക്കും. എന്തെങ്കിലും തിന്നതെന്നും പറഞ്ഞിട്ടിങ്ങനെ കലമ്പിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു കഷ്ണം പുട്ട് കഴിക്കാൻ വിചാരിച്ചു. ഉപ്പാക്ക് ഞാൻ പൂരി ഉണ്ടാക്കിന്. ചപ്പാത്തി എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഉപ്പ പറഞ്ഞാൽ ചപ്പാത്തി വേണ്ട, ഇന്ന് എനിക്ക് പൂരി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പൂരി ഉണ്ടാക്കിയിട്ടുണ്ട്. മോനും പിന്നെ ഓനക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് കിടക്കാൻ വേണ്ടി പോകുന്നു. ഓനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. ചിക്കൻ ഫ്രൈ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഓനത് ചിക്കൻ മാത്രം എടുത്ത് തിന്നിട്ട് കിടന്നുറങ്ങി കളി. അതിനപ്പുറം രണ്ട് പൂരിയും കൂടി തിന്നടാന്ന് പറഞ്ഞാൽ കുലുമാല വേണ്ടാന്ന് പറഞ്ഞിട്ട് കഴിക്കേ ചെയ്യില്ല. അപ്പോൾ ഞാനും ഓനായിട്ട് അടി ചെയ്യണം. എന്നാൽ മാത്രം രണ്ട് പൂരി കഴിക്കുള്ളൂ. അപ്പോൾ രണ്ട് ഓന് ഞാൻ അടി കഴിയുന്നു കേട്ടോ. ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുകയെന്ന് കഴിക്കുന്നില്ല. അപ്പോൾ രണ്ട് പൂരി എടുത്തിട്ട് കഴിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ ഞാനും അതേപോലെ ഒരു കഷ്ണം പുട്ടു ഉപ്പാക്ക് പൂരി എടുത്തിട്ട് ടേബിൾ മേലിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ രണ്ടാളെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തിട്ടിടണം. നമ്മൾ രാത്രി തന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ നമ്മൾക്ക് 4 എണീക്കണ്ടല്ലോ. അപ്പോൾ പിന്നെ പിന്നെയും പാത്രം കഴിക്കുക ആകെ പിന്നെ സമയം ഉണ്ടാവില്ല. ഭക്ഷണം കഴിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. 4 എണീച്ചിട്ട് തൈജിൽ നിസ്കരിക്കുക, പിന്നെ കുറച്ച് നേരം ഓതുക, പിന്നെ ആ ടൈമിലും കുറച്ച് പാത്രങ്ങളുണ്ടാവും. നമ്മൾ ഭക്ഷണം കഴിച്ചാലെല്ലാം 4 ശേഷം. അപ്പോൾ എല്ലാം കൂടി ഒരു പാടാവില്ലേ. അപ്പോൾ ഞാൻ രാത്രിത്തേക്കുള്ള പാത്രം രാത്രി തന്നെ കഴുകി ക്ലീൻ ചെയ്തിട്ടിട്ട് അടുക്കള നല്ല നീറ്റാക്കിയിട്ട് വെക്കും. എന്നിട്ട് ഒരു 10 കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഉറങ്ങാൻ വേണ്ടി പോകുന്നു. 10 ഉറങ്ങില്ല. 10 പിന്നെ 6 ഇത് ഫോണുകൊണ്ട് കളിക്കും. ഞാനും കുട്ടികളായാലും ഭർത്താവായാലും ഒക്കെ ഫോണിലാണ് പിന്നെ ഉണ്ടാകുന്നത്. എന്നിട്ട് വൈഫൈ ഓഫാക്കുള്ളൂ. അപ്പോൾ ഞാനും അടുക്കളയിൽ ലൈറ്റെല്ലാം ഓഫാക്കിയല്ല, ലൈറ്റെല്ലാം ഓഫാക്കിയിട്ട് പോയി കിടക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ ഫസ്റ്റ് ടൈം ഒക്കെ ആണെന്നാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇൻഷാ അള്ളാ നല്ല നല്ല വീഡിയോസും വരെ ഞാൻ വരും. അതുവരേക്കും ബൈ.